നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വന്തം നേതൃത്വത്തിനോട് തന്നെ പലതവണ അവരോടുള്ള നീരസങ്ങൾ, അവരോടുള്ള അതൃപ്തികൾ ഒക്കെ വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുള്ള ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. ബി ജെ പിയിലെ പല ഉന്നതന്മാർക്കെതിരെയും മുഖം നോക്കാതെ അവർ ചെയ്യുന്ന തഴയലുകൾ, അല്ലെങ്കിൽ അവർ ഇത്തരത്തിൽ ചെയ്യുന്നുണ്ട്, ഇത്തരത്തിൽ അവോയ്ഡ് ചെയ്യുന്നുണ്ട് എന്ന തരത്തിലുള്ള പല പ്രതികരണങ്ങളും തുറന്നു പറച്ചിലുകളും പലപ്പോഴും ശോഭാ സുരേന്ദ്രൻ നടത്തിയിട്ടുണ്ട്. സ്വന്തം പാളയത്തിൽ നിന്ന് നേരിടുന്ന പ്രശ്നങ്ങൾക്കെതിരെ അതിശക്തമായി പോരാടിയ ഒരു നേതാവ് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ. ഇപ്പോഴിതാ ശോഭാ സുരേന്ദ്രനെതിരെ അതൃപ്തി പരസ്യമാക്കി കേന്ദ്ര നേതൃത്വം. ശോഭാ സുരേന്ദ്രൻ പാർട്ടിയുടെ വിശ്വാസ്യത തകർത്തു എന്നാണ് ആരോപണം. ചില തുറന്നു പറച്ചിലിൽ അതൃപ്തി പരസ്യമാക്കിയിരിക്കുകയാണ് ശോഭ. പാർട്ടിയുടെ വിശ്വാസ്യത തകർത്തുവെന്ന് ബി ജെ പി നേതൃയോഗത്തിൽ പ്രകാശ് ജാവേക്കറാണ് ഇത്തരത്തിലൊരു ആരോപണം, ഒരു കുറ്റപ്പെടുത്തൽ ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല വി മുരളീധര പക്ഷം തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്ന് ശോഭാ സുരേന്ദ്രനും തുറന്നടിച്ചു. കൂടിക്കാഴ്ച ശോഭ എങ്ങനെ അറിഞ്ഞുവെന്നാണ് പ്രകാശ് ജാവേക്കറിന്റെ ചോദ്യം. പാർട്ടി പലരുമായും കൂടിക്കാഴ്ച നടത്തും, അത് തുറന്നു പറയുന്നത് കേരളത്തിൽ മാത്രമാണ്. കൂടിക്കാഴ്ച നടന്നുവെന്ന് സംബന്ധിച്ച കെ സുരേന്ദ്രന്റെ നടപടിയും ശരിയല്ല. ദേശീയ നേതാക്കൾ നടത്തുന്ന ഇടപെടലുകൾ സ്വന്തം പബ്ലിസിറ്റിക്കായി സംസ്ഥാന നേതാക്കൾ ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നാണ് ശോഭാ സുരേന്ദ്രനെതിരെ പറഞ്ഞിരിക്കുന്നത്. മറ്റു പാർട്ടിയിലുള്ളവർ ഇനി ചർച്ചയ്ക്ക് തയ്യാറാകുമോ? ശോഭ ചെയ്തത് തെറ്റാണ് എന്നാണ് പ്രകാശ് ജാവേക്കറിന്റെ കുറ്റപ്പെടുത്തൽ. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രകാശ് ജാവേക്കർ ഇ പി ജയരാജനെ കണ്ടുമുട്ടി ആ ഒരു സംഭവമൊക്കെ വലിയ രീതിയിലുള്ള വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതിൻ്റെ ചർച്ചകളും അതുപോലെ തന്നെ അത് ഉയർത്തിവിട്ട ആ ഒരു ഓളവും തീർന്നിട്ടില്ല. അതിനിടയിലാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ പരസ്യമായി ശാസിച്ച് പ്രകാശ് ജാവേക്കർ രംഗത്ത് വന്നിരിക്കുന്നത്. പ്രകാശ് ജാവേക്കർ ഇ പി ജയരാജനും കൂടിക്കാഴ്ച നടത്തി എന്ന വിഷയത്തിൽ വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങളൊക്കെയാണ് അരങ്ങേറിയത്. പ്രകാശ് ജാവേക്കർ തന്നെ കാണാൻ വന്നു എന്ന് ഇ പി ജയരാജനെ സംബന്ധിച്ച കാര്യമാണ്. ഒരാൾ വീട്ടിൽ വരുമ്പോൾ ഇറങ്ങിപ്പോകാൻ കഴിയുമോ, ചായ കുടിച്ചു, ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി, രാഷ്ട്രീയപരമായി ഒന്നും സംസാരിച്ചില്ല എന്നതടക്കമുള്ള പ്രതികരണമായിരുന്നു ഇ പി ജയരാജൻ ഈ വിഷയത്തിൽ നടത്തിയത്. എന്തായാലും ശോഭാ സുരേന്ദ്രൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ദലാൽ നന്ദകുമാറിന്റെ വിഷയം, അതുപോലെ തന്നെ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് വരാൻ ശ്രമിച്ചിരുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ, വെളിപ്പെടുത്തലുകളൊക്കെ രാഷ്ട്രീയ കോളത്തിൽ വലിയ രീതിയിൽ ചർച്ചയായപ്പെട്ട വിഷയമാണ്. എല്ലാം അവസാനിക്കുമ്പോൾ, അല്ലെങ്കിൽ എല്ലാം ഒതുങ്ങി നിൽക്കുമ്പോൾ, ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെതിരെ പ്രകാശ് ജാവേക്കർ ഈ ഒരു വിഷയത്തിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതേസമയം തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചു വി മുരളീധര പക്ഷം എന്ന ആരോപണം ശോഭാ സുരേന്ദ്രനും കേന്ദ്ര നേതൃയോഗത്തിൽ ഉന്നയിക്കുകയുണ്ടായി. ആലപ്പുഴയിൽ തന്നെ തോൽപ്പിക്കാൻ ആറ്റിങ്ങൽ സ്ഥാനാർത്ഥി വി മുരളീധരൻ ഇടപെട്ട് എന്ന ഗുരുതര ആരോപണമാണ് ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചിരിക്കുന്നത്. ബി ജെ പി ആലപ്പുഴ അവലോകന യോഗത്തിലാണ് വി മുരളീധരനെതിരെ ശോഭാ സുരേന്ദ്രന്റെ രൂക്ഷ വിമർശനം. അനാവശ്യ ഇടപെടൽ അനുവദിക്കരുതായിരുന്നു എന്ന് പറഞ്ഞ ശോഭ ആറ്റിങ്ങൽ സ്ഥാനാർത്ഥിയുടെ ജില്ലയിലെ വിശ്വസ്തൻ വഴിയാണ് ഇടപെട്ടതെന്നും ആരോപിച്ചു. ജില്ലയിലെ 326 ബൂത്തുകൾ ആദ്യഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്നില്ലെന്ന് യോഗത്തിൽ ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. 14 ദിവസം കഴിഞ്ഞാണ് തന്റെ പോസ്റ്റർ പോലും ഒട്ടിച്ചതെന്നും മറ്റു സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററും ഫ്ലക്സും നിറഞ്ഞതിനു ശേഷം മാത്രമാണ് തന്റെ പോസ്റ്ററുകൾ രംഗത്ത് വന്നതെന്നും ആലപ്പുഴ സ്ഥാനാർത്ഥി ആരോപിച്ചു. തന്റെ മാനേജർക്ക് വാഹനം പോലും നിഷേധിച്ചു. ബാക്കി ഫലപ്രഖ്യാപനത്തിന് ശേഷം പറയാം. ആത്മാർത്ഥമായി പ്രവർത്തിച്ചവർക്ക് നന്ദിയുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചു. അതേസമയം ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ നൽകിയ പരാതിയിൽ ടി ജി നന്ദകുമാർ നോട്ടീസ് അയച്ച സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ അറിഞ്ഞതാണ്. ആലപ്പുഴ പുന്നപ്ര പോലീസായിരുന്നു നോട്ടീസ് നൽകിയത്. വ്യാഴാഴ്ച ചോദ്യം ചെയ്യുന്നതിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു നോട്ടീസ് നൽകിയത്. സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന് ആരോപിച്ചാണ് ശോഭാ സുരേന്ദ്രൻ പുന്നപ്ര പോലീസിൽ പരാതി നൽകിയത്. നന്ദകുമാറിന്റെ മൊഴിയെടുത്ത് തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ നീക്കം. എറണാകുളത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നന്ദകുമാർ നടത്തിയ പരാമർശം തന്നെ അപകീർത്തിപ്പെടുത്തിയെന്നാണ് ശോഭാ സുരേന്ദ്രന്റെ പരാതി. സാമ്പത്തിക ക്രമക്കേസ് സംബന്ധിച്ചായിരുന്നു ആക്ഷേപം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.